ഹലോ ഹൾക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് പറിച്ച് കയറിയ കണ്ടു. കഴിഞ്ഞ 2 ദിവസമായിട്ട് 7:30 അമ്മ ഈ പ്രാവുകളൊക്കെ കൂട്ടം കൂടി ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. 2 ദിവസം 7:30 തന്നെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നും 7:30 തന്നെ പറന്നു പോകുന്നെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഞങ്ങളെ കയറ്റിയേക്കാണ് കേട്ടോ. പക്ഷേ 7:30 കഴിഞ്ഞ് 7:30 കഴിഞ്ഞിട്ടും പ്രാവ് പോയിട്ട് പ്രാവിൻ്റെ പൂട പോലും കണ്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ, ഈ വരാത്തവർ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് എന്നെ ഉദ്ദേശിച്ചാണ്, അത് കാരണം പ്രാവ് വരാഞ്ഞതാണ്. എന്താന്ന്? അങ്ങനെ രാവിലെ പപ്പ പള്ളിയിൽ കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോൾ സ്ഥിരം ഇവിടെ കാണുന്ന ഒരു കലാപരിപാടിയാണ് കേട്ടോ. രണ്ടുപേരും കൂടി അപ്പാപ്പൻ്റെ ഒക്കെ തന്നെ കയറും. എന്തിനാന്നല്ലേ, വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ടാ. ഇപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെയല്ല, പപ്പ എവിടെ പോയി വന്നു കഴിഞ്ഞാലും ഒരാൾ കയറി കഴിഞ്ഞാൽ അടുത്ത ആളും കൂടി ഒക്കെ കയറിയിരിക്കും. പിന്നെ അവരെയും കൊണ്ട് എവിടെയെങ്കിലും പോകാണ്ട് രക്ഷയില്ല. ഇപ്പോൾ 2-വീലർ വാങ്ങിയതിന് ശേഷം ഇവരെ പറ്റിക്കാൻ എളുപ്പം. അമ്മ ഡോണിനെ പിടിക്ക്. എന്തേ ഐശുമിനി അവിടെ ഇരിക്ക, ഐശുമിനി അവിടെ അവിടെ ഇരിക്കുക. പള്ളി വാങ്ങിയതാ പ്രത്യേകയില്ല, എല്ലാ ദിവസവും ഇത് തന്നെ മതി. വാ, നമ്മളെത്തി, വീട്ടിലെത്തി. ആ, ചായ കുടിച്ചിട്ട് പിച്ചല്ലടാ. അങ്ങനെ അപ്പാപ്പനൊരു പിച്ചും മാന്തൊക്കെ കിട്ടിയതിന് ശേഷം ഒരു വിധത്തിൽ രണ്ടുപേരെയും പൊക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ നിന്ന് പോരലുണ്ടാവില്ല. അപ്പം ഇന്നത്തെ ദിവസം നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ ഐശുവും ഏതപ്പനൊക്കെ കൂടി കാണിക്കുന്നത്. ഞാനപ്പുറത്ത് വേറൊരു കാര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എൻ്റെ പപ്പയുടെ ഫാമിലി ഫുള്ളായിട്ട് ഗ്യാദർ ചെയ്യുന്ന ഒരു ഡേ ആണ്. പക്ഷേ അതിൽ പേപ്പനുണ്ടാവില്ല, പിന്നെ അങ്കിളിന് എന്തോ അസൗകര്യമായിട്ട് അങ്കിളും വരില്ല. പേപ്പനൊരു മരണമുള്ള കാരണം പേപ്പൻ്റെ വൈഫ് ഹൗസിൽ പോയേക്കാണ്. അപ്പോൾ അവർ രണ്ടുപേരും മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും കൂടിയാണ് നമ്മളിന്ന് ഗ്യാദർ ചെയ്യുന്നത്. ഗ്യാദർ ചെയ്യുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഏതപ്പനെയും ഡോണുവിനെയും റെഡിയാക്കിയിട്ടുണ്ട്. ഇവരെ റെഡിയാക്കി നിർത്തുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്. ആ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി, വലിയൊരു പണി കഴിഞ്ഞു എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മൈശൂരിനൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു പൂക്കടയിലെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങണം, പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള കേക്ക് വാങ്ങണം. അങ്ങനെ ഇത് രണ്ടും ഞങ്ങൾ മാനിയമായിട്ട് ചെയ്തിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനും കേട്ടോ. ഇത് ഞങ്ങൾക്ക്, ഇത് ആർക്കും അറിയില്ല, എനിക്കും ഐശുവിനും പപ്പയ്ക്ക്, അല്ല ശരി, പപ്പയ്ക്ക് ഇന്ന് പപ്പയ്ക്ക് തൊട്ടും അറിയില്ല കേട്ടോ. എനിക്കും ഐശുവിനും അമ്മയ്ക്കും പിന്നെ ഞങ്ങളുടെ ഇതാ കസിൻസിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും റോയൽ റിയ വന്നിട്ടുണ്ടായിരുന്നു. റിയാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഗ്യാദറിങ്ങിൻ്റെ ഉദ്ദേശ ശുദ്ധി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. റിയമോള് കന്യാശ്രീ ആവാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇനി ഒരു 1.5 ഇയറും കൂടി ഉള്ളൂ കന്യാശ്രീ പട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞു, ഒരു 1 വീക്കിൻ്റെ വെക്കേഷന് വേണ്ടി വന്നതാണ്. വെക്കേഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു 1.5 ഇയർ വരേക്കും അവർക്ക് നോ ഷെയ്ഡ് പീരീഡ് ആണ്. അപ്പോൾ ആ സമയത്തൊന്നും ഫാമിലിയായിട്ട് യാതൊരു കണക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവളുടെ ലാസ്റ്റത്തെ വരവാണ്, ഫാമിലിയായിട്ട് കൂടാനുള്ള ഒരു ലാസ്റ്റത്തെ ഒരു മൊമെൻ്റാണ്. അപ്പം അങ്ങനെ വരുന്നുണ്ട് എന്ന് ആൻറ്റി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പപ്പ പറഞ്ഞു, എന്തായാലും അവൾ വരുന്നതല്ലേ, നമുക്കന്ന് എല്ലാവർക്കും കൂടി ഒന്ന് കൂടിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വേറൊരു ഐഡിയ തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർച്ച് 21 പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നേരം നോയമ്പ് മാസം ആയതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞു, ഈസ്റ്ററിൻ്റെ നോയമ്പല്ലേ, അപ്പോൾ നമുക്ക് സെലിബ്രേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ മെയ് 26 അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ ഇതുവരേക്കും പപ്പയുടെ ആയാലും അമ്മയുടെ ആയാലും ബർത്ത്ഡേസ് ഒന്നും മറക്കാറില്ലായിരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മറന്നുപോയി, എല്ലാവരും മറന്നുപോയി. ഒന്നാമത് ഇപ്പോൾ ഈ പിള്ളേരുടെ പിന്നാലെ ഓടുന്ന കാരണം കുറേ മറവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ മറന്നുപോയി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അയ്യോ, വിഷ് പോലും ചെയ്തില്ല, കേക്ക് കട്ടിംഗ് ഒക്കെ പോട്ടെ, ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യണമല്ലോ, അതുപോലും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായില്ല. ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, എന്തായാലും ഫാമിലിയായിട്ട് കൂടുന്നുണ്ട്, പപ്പയുടെ ഫാമിലി എല്ലാവരും കൂടുന്നുണ്ട്, അപ്പം എന്താ ഇന്ന് നമുക്കതെല്ലാം കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പോരാത്ത ഇന്ന് എൻ്റെ ചാച്ചൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഈ ഓഗസ്റ്റ് 30 വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം എല്ലാവരോടും കൂടി പറയുകയാണ് കേട്ടോ. കാര്യം പപ്പയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അമ്മ ആൻറ്റിമാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ മൊത്തത്തിൽ അങ്ങ് പറയുന്ന ഒരു
രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ പപ്പ അമ്മ എന്നൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈദപ്പനാണെന്നുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഷിബോച്ചനെ വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് ഷിബോച്ചനെയും പപ്പയുടെയും ബർത്ത്ഡേ മാർച്ച് 21 ഇയർ മാത്രം വ്യത്യാസമുള്ളൂ. ചേട്ടനും അനിയനാണ്. പപ്പയുടെ സ്പിരിച്വൽ ഫാദറാണ് ഷിബോച്ചൻ. എന്തുണ്ടെങ്കിലും ഷിബോച്ചൻ്റെ അടുത്ത് പപ്പ ഷെയർ ചെയ്യും. എന്തെങ്കിലും അഡ്വൈസ് വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ ഷിബോച്ചൻ്റെ അടുത്താണ് പപ്പ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫ്ലവേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത്. അല്ലെങ്കിൽ എല്ലാവരും വായ്പൊളിച്ച് നിൽക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവാണ്ട്. അങ്ങനെ ഷിബോച്ചനും എന്താ പറയുക, ഷിബോച്ചനെയും കൂടി ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. കാരണം പപ്പയുടെയും ഷിബോച്ചൻ്റെയും സെയിം ഡേറ്റ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഷിബോച്ചൻ ഓൺലൈനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ ഒരു കഥ ഞാൻ ഷിബോച്ചനോടും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഈ പ്രസംഗം ഞാൻ പ്രസംഗിച്ച് മതിയായി എനിക്ക്. അതായത് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ ഈ ഒരു ഗ്യാതറിങ്ങിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഷിബോച്ചനോടും കൂടി പറഞ്ഞ് എല്ലാം സെറ്റാക്കി. അങ്ങനെ ഷിബോച്ചൻ്റെ പ്രെയറാണ്, പ്രെയറോടുകൂടിയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശിവചന്ദ്രയും എൻ്റെയും ബർത്ത്ഡേയാണ്. ഓക്കെ കൊടുത്തോ ബർത്തർക്കാർ കൊടുക്ക്. ശേഷി എനിക്ക് കൊടുക്ക്. ഇതേ അമ്മയ്ക്ക് കൊടുക്കാൻ കൊച്ചിന്. ഇതേ ശേഷി എനിക്ക് അക്രമസക്തായില്ല. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗ്യാതറിങ്ങിൻ്റെ റീസൺ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. കാരണം റിയ ഇനിയിപ്പോൾ നൂഷേറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് കന്യാശ്രീ ഭട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം നമ്മൾ ചെറിയൊരു സെലിബ്രേഷനും കൂടി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദാ ഏതപ്പനും റോയലും കൂടി ഫുൾ അടിപിടി ബഹളം കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. ഏതപ്പനും റോയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം റോയലിനെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ റോയലേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കും കേട്ടോ. കാരണം അവർ രണ്ടുപേരും സെയിം വൈബാണ് കേട്ടോ. അങ്ങനെ ദാ അവൻ ഇടിച്ചടിച്ചടിച്ച് അവൻ്റെ അവസാനം അവൻ്റെ കയ്യിലിരുന്ന ബലൂണിൻ്റെ ഒറ്റ പൊട്ടലാണ് കേട്ടോ. അതോടുകൂടി കളി നിർത്തി. അങ്ങനെ ഞാനൊരു മാമോദിസ് കൂടിയിട്ട് വരികയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അതിനും പോയി. അങ്ങനെ ദാ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള വൈബാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചില്ല ചെയ്യാൻ പോവാണ് കസിൻസ് മാത്രം. കാണില്ല, ഞാൻ ആകെ ഇരുണ്ടിരിക്കണേ കാണിക്കണ്ടോ. അങ്ങനെ ഞങ്ങൾ അഴീക്കോട് ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഈദപ്പനെ കൂട്ടിയില്ല, കാരണം ഈദപ്പം നല്ല ഉറക്കമായിരുന്നു. ഈ ഫുള്ള് കളിയും ബഹളൊക്കെ ആയതുകൊണ്ട് തന്നെ ചക്കൻ ക്ഷീണിച്ച് കിടപ്പായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനെ വെറുതെ ഉറക്കം കളഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഫുൾ മൂഡ് പോകും. അത് കാരണം പിന്നെ അവനെ കൊണ്ടുവരണ്ടാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രം അങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് സൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. പോസ്റ്റ് ചെയ്യണത് ഞാൻ ഇന്നാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ബീച്ചിലേക്ക് എത്തി. ഡോണുവിൻ്റെ ചെവിയൊക്കെ മൂടി, കുഞ്ഞാവയുടെ ചെവിയൊക്കെ മൂടി
മൂടിയിട്ട് ഇങ്ങനെ പോന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഡോണുവിൻ്റെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മുമ്പ്, അതായത് ചാശം വന്ന സമയത്ത് ഞങ്ങൾ അഴീക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോണുവിനെയും ഏതപ്പനെ ഇതേപോലെ കാല് നനച്ചിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. അപ്പോൾ അന്നേരം ഏതപ്പനാണ് കരഞ്ഞത് പേടിച്ചിട്ട്. ഇത്തവണ നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോണു ഐശ്വനെ കയറി പിടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് ചെയ്ത് അവനെ ഓക്കെ ആക്കി ആ പേടി ഒന്ന് മാറ്റിച്ചായിരുന്നു കേട്ടോ. കടലിൽ കളിവഞ്ചി ചേർക്കുന്ന എൻ്റെ ആൻറ്റി. വാ പോയ പോലെ എന്നെ തിരിച്ചു വന്ന്. എന്നാലും അതിന് വിടില്ല, കടലമ്മ കൊണ്ടുപോകും വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങളുടെ ബീച്ചിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ തിരിച്ചു പോകുന്ന സമയമായിരിക്കും, അപ്പോൾ വലിയൊരു ബ്ലോക്കിൽ പെടും. അതാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.